എല്ലാവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കാർലോ യൂക്രിസ്റ്റിക് യൂത്ത് ആർമിയുമായിട്ട് അല്പസമയം സംസാരിക്കാൻ കഴിയുന്നത്. കാർലോ അക്വിറ്റസ് എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ സുവിശേഷ പ്രഘോഷണത്തിന് യോജിച്ച ഒരു മാതൃകയാണ്. അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തൻ്റെ ജീവിതം മുഴുവനും എന്ന് വേണമെങ്കിൽ പറയാം യേശുവിൻ്റെ ആ ദിവ്യ കാരുണ്യ അത്ഭുതങ്ങൾ കമ്പ്യൂട്ടറിൽ പകർത്തി ഈ ലോകത്തിന് സമ്മാനിച്ച വലിയ ഒരു വ്യക്തിത്വമാണ്. ഇന്ന് സഭ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് നയിക്കുന്ന ഒരു പാതയിലാണ്. സ്നേഹമുള്ളവരെ, നാം എല്ലാം സുവിശേഷ പ്രഘോഷകരാണെന്ന് നമുക്കറിയാം. ഏറ്റവും ഉചിതമായ സുവിശേഷ പ്രഘോഷണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാക്ഷ്യം തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ വാക്കിലൂടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ മാർഗമായ മാധ്യമങ്ങളിലൂടെ യേശുവിനെ മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ ഉള്ള പ്രചോദനമാണ്, ഊർജമാണ് കാർലോ അക്വിറ്റസ് നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പാത പിഞ്ചെന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾ നടത്തുന്ന എല്ലാ പരിപാടികളെയും ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. നിങ്ങളുടെ ചില പരിപാടികൾ ഞാൻ വീക്ഷിക്കുകയായിരുന്നു. കാർലോ വോയിസ്, കാർലോ ഹബ്, കാർലോ റേഡിയോ, യൂത്ത് ആർമി, യൂക്രിസ്റ്റിക് യൂത്ത് ആർമി, മാഗസിൻസ് തുടങ്ങിയ വിവിധ വൈവിധ്യങ്ങളായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സഭാ പഠനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസ സത്യങ്ങളും എല്ലാറ്റിനും ഉപരി കാർലോ അക്വിറ്റസ് നമുക്ക് പ്രദാനം ചെയ്ത ആ ദിവ്യകാരുണ്യ ഭക്തിയും വചന പ്രഘോഷണവും ഒക്കെ ഇതിലൂടെ നിങ്ങൾ നടത്തുന്നത് എത്രയോ ആശാവഹമായ കാര്യമാണ്. ഞാൻ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ കാർലോ യൂക്രിസ്റ്റിക് യൂത്ത് ആർമിയുടെ സ്ഥാപകരായ ബ്രദേഴ്സിനെ, പ്രത്യേകിച്ച് എഫ്രൈം കുന്നപ്പള്ളി, ജോൺ കനയങ്കൽ, അക്വിറ്റസിൻ്റെ തന്നെ അമ്മയായ അന്തോണിയ സൾസാനോ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ നൽകുന്ന വലിയൊരു പ്രചോദനം എല്ലാ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒരു സുവിശേഷ സാക്ഷ്യമായി മാറാൻ എല്ലാവർക്കും പ്രചോദനം നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം നിങ്ങൾ ഒരു ധ്യാനം ഈ അവസരത്തിൽ സംഘടിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ അവസരോചിതമായ ഒരു സന്ദർഭമാണിത്. കോവിഡ് കാലം, എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ ആയിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരുമിച്ച് കൂടൽ അസാധ്യമായിരിക്കുന്നു. ഈ വേളയിൽ നമ്മുടെ ഈ മാധ്യമങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഇഗ്നിറ്റിംഗ് ഫയർ എന്ന പേരിൽ ഒരു ധ്യാനം സംഘടിപ്പിക്കുന്നു. വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതും നിങ്ങൾ വച്ചിരിക്കുന്ന സമയവും വളരെ നന്നായി തോന്നുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ആ ഒരു നല്ല ദിനത്തിലാണ്. അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി അവരെ ആത്മാവിനാൽ നിറച്ച ആ ഒരു മുഹൂർത്തത്തിലാണ് നിങ്ങളുടെ ഈ ധ്യാനവും നിങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ വളരെ അവസരോചിതമായ ഒരു ധ്യാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമുക്കറിയാം പരിശുദ്ധാത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്, ആത്മാവാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത്, നന്മ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അവിടുന്നാണ്.
എല്ലാ നന്മകളുടെയും ഉറവിടമായ ആ ദൈവ ആത്മാവിനാൽ നിറഞ്ഞ് കാർലോ അക്വിറ്റസിൻ്റെ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാധ്യമങ്ങളിലൂടെ വരും തലമുറയ്ക്ക് ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും യുവജനങ്ങൾക്കും പ്രത്യേകിച്ച് ഈ ഒരു ധ്യാനം വഴി കൂടുതൽ ദൈവ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഈശ്വര അനുഗ്രഹങ്ങളും നേരുന്നു. ഈ ധ്യാനത്തിലൂടെ യേശുവിനെ കൂടുതൽ അടുത്ത് അറിയുവാനും സ്നേഹിക്കുവാനും യേശുവിൻ്റെ ആ പാതയിൽ ചരിച്ചുകൊണ്ട് അക്വിറ്റസിൻ്റെ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും സുവിശേഷ പ്രഘോഷകരാകുവാനുള്ള ആത്മാവിൻ്റെ ഊർജം ഈ ധ്യാനം വഴി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.